നമസ്കാരം. കിഫ്ബി കൊതിക്കുന്ന കേരളത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ജില്ലയുടെ വികസന ചരിത്രത്തിൽ മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ കിഫ്ബി വഹിച്ച പങ്ക് എന്നെന്നും ഓർമ്മിക്കപ്പെടും. ജില്ലയിലെ മിക്കവാറും സ്കൂളുകളിലും മറ്റൊരു സംസ്ഥാനത്തും കാണാനാകാത്ത വിധത്തിലുള്ള മാറ്റങ്ങളാണ് അനുഭവപ്പെട്ടത്. കൊല്ലം ജില്ലയുടെ വികസന ചരിത്രത്തിൽ മാതൃകയായ രണ്ട് മണ്ഡലങ്ങളെയാണ് ഇന്ന് കിഫ്ബി കുതിക്കുന്ന കേരളത്തിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പോകുന്നത് കൊട്ടാരക്കര മണ്ഡലത്തിലേക്കാണ്. കൊട്ടാരക്കര മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിനൊപ്പം കുതിക്കുകയാണ് കൊട്ടാരക്കര. കൊട്ടാരക്കര നഗരസഭയും എഴക്കോൺ, കരീപ്ര, മൈലം, കുളക്കട, നെടുവത്തൂർ, ഉമ്പന്നൂർ, വെളിയം എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ഈ മണ്ഡലം. നേരത്തെ വികസനം ബഡ്ജറ്റിന്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിന്നപ്പോൾ മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തുമായിരുന്നില്ല. പക്ഷേ കിഫ്ബി കൊട്ടാരക്കരയുടെ സമസ്ത മേഖലയിലും വികസനത്തിന്റെ സ്വപ്നാനുഭൂതി സമ്മാനിക്കുകയാണ്. ഐഷ പോറ്റി MLA കൊട്ടാരക്കരയുടെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ്. സമഗ്ര വികസനം മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് കൊട്ടാരക്കര മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പിലാക്കിയിരിക്കുന്നത്. 4 വർഷം കൊണ്ട് സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ മണ്ഡലത്തിന്റെ സ്വന്തം MLA ഐഷ പോറ്റി തന്നെ പറയും. കൊട്ടാരക്കര മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു 14.5 വർഷമായിട്ട് ഞാൻ ഇവിടെ MLA ആയിട്ടിരിക്കുകയാണ്. MLA ആയ കാലം മുതൽ നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഞാൻ MLA ആയപ്പോൾ തന്നെ ആദ്യം ചോദിച്ചതാണ്, ഈ മണ്ഡലത്തിൽ ഒരു സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരുമോ? ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഒരു സിവിൽ സ്റ്റേഷൻ. അതുപോലെ ഒരു കോടതികൾക്കൊരു കെട്ടിടം ഉണ്ടാക്കുമോ? അതുപോലെ ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുമോ? ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. നാഥൻ പ്ലാസ ഹോട്ടലിൽ വെച്ചിട്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും MLA എന്നുള്ള നിലയിൽ എനിക്ക് സാധ്യമാകുന്നതെല്ലാം കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തും, നിങ്ങൾ ചോദിച്ചത കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കാനുള്ള നല്ല ഇടപെടലുണ്ടാകുമെന്ന് അന്ന് മറുപടി പറഞ്ഞിരുന്നു. ഇന്നെനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല സന്തോഷമാണ്. ആ പറഞ്ഞതെല്ലാം പൂർത്തീകരിച്ചെന്ന് മാത്രമല്ല, ആ ചോദിച്ചതിലപ്പുറമുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വാങ്ങിയെടുത്ത് ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ കാലത്തെ ഒന്ന് പെട്ടെന്ന് പറയാം. ഈ 4.5 വർഷമായിട്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇത്രയും നാളുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ ബഡ്ജറ്റ് വിഹിതവും മറ്റുള്ള റിസോഴ്സുകളും കൂടാതെ കിഫ്ബി എന്ന പദ്ധതിയിലൂടെ സമാഹരിക്കുന്ന വലിയ തോതിലുള്ള പണം കൂടി നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കിട്ടി എന്നുള്ളത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ഇപ്പോൾ ഈ ടേണ് തുടങ്ങിയപ്പോഴത്തെ കാര്യം തന്നെ പറയാം. ഇവിടെ ഈ സർക്കാർ തുടങ്ങിയപ്പോൾ തന്നെ 4 മിഷനുമായിട്ട് വന്നു. അതായത് ലൈഫ് മിഷനിലൂടെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, സമഗ്ര വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സത്യം പറഞ്ഞാൽ സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയും അതോടൊപ്പം നല്ല ഭൗതിക സാഹചര്യങ്ങൾ സർക്കാർ സ്കൂളുകൾക്ക് സമ്മാനിക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഹൈടെക് ക്ലാസ് മുറികൾ, ഹൈടെക് സംവിധാനങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യ ഏത് താഴെ തട്ടിലുള്ളവർക്കും പ്രാപ്യമാക്കുന്ന തരത്തിൽ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹരിത കേരള മിഷനിലൂടെ നാടാകെ തരിശുരഹിതമാക്കിക്കൊണ്ട് ഒരു വലിയ ഉൽപ്പാദന മേഖലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന പദ്ധതി കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് ഈ ആർദ്രം പദ്ധതിയിലൂടെ ആശുപത്രികളെ, പൊതുജനാരോഗ്യത്തെ ഏറ്റവും മെച്ചപ്പെടുത്താനും പൊതുജനങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യം കിട്ടുന്ന പദ്ധതിയായ ആർദ്രം പദ്ധതിയിലൂടെ ഈ പറയുന്ന 4 പദ്ധതികളും ഏറ്റവും ഫലപ്രദമായിട്ട് ഈ മണ്ഡലത്തിൽ വിനിയോഗിച്ചു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 4.5 വർഷം പിന്നിടുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ പോയാൽ എല്ലാവർക്കും കാണാവുന്ന വലിയ മാറ്റം കാണാം. അതിൽ പ്രധാനമായിട്ട് ഈ സർക്കാർ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ സ്കൂളുകളും നല്ല മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനും അതോടൊപ്പം ഒരു മണ്ഡലത്തിലെ ഒരു സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റാനുമുള്ള തീരുമാനമെടുത്തപ്പോൾ ഒരു സ്കൂൾ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഈ ടൗണിൻ്റെ നടുക്ക് തന്നെയുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തത്. 10 കോടി അടങ്ങലിൻ്റെ ഒരു പ്രവർത്തനമാണ്. അതിൽ 5 കോടി ഗവൺമെൻറ് തരും. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ പദ്ധതി നമ്മളിവിടെ നടപ്പിലാക്കി. ആ 5 കോടിയുടെ പദ്ധതിയും പൂർത്തീകരിച്ച് 2 ബഹുനില കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. അതുപോലെ എല്ലാ സ്കൂളുകൾക്കും
മികച്ച നിലവാരമാക്കാൻ കഴിഞ്ഞു. തൊട്ടപ്പുറത്തെ ഗേൾസ് ഹൈസ്കൂളിന് 1.25 കോടി രൂപ അനുവദിച്ചതിൻ്റെ പണി എന്നേ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ കൊളക്കടയിൽ 3 കോടിയോളം രൂപ അനുവദിച്ചതിൻ്റെ പണി 3-ാം നില നടക്കുകയാണ്. അതുപോലെ പുത്തൂർ സ്കൂൾ എന്ന് വേണ്ട എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ചെറിയ സ്കൂളുകളിലും മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൊട്ടാരക്കര ടൗൺ UP സ്കൂൾ നോക്കണം, ചെറിയ ക്ലാസ്സാണ് LP UP സ്കൂള്. അവിടെ 1 കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചു. ഈ പെട്ടെന്ന് തന്നെ അടുത്ത 1 കോടി കൂടെ അനുവദിച്ചു. പ്ലാമ്പൂടി ചെന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്ഥലം, ഗ്രാമീണ മേഖലയിലുള്ള അവിടെ MLA ഫണ്ട് ഉപയോഗിച്ച് തന്നെ 1.39 കോടി മൾട്ടിസ്റ്റോറി ബിൽഡിംഗ് ചെയ്തു കൊടുത്തു. അതുകൂടാതെ ഇപ്പോൾ 1 കോടി കൂടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഈ പറഞ്ഞ പൈസ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള എല്ലാം സ്കൂളുകൾക്ക് കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ പദ്ധതി അങ്ങനെ വന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പണം കിട്ടാത്ത താമസമില്ല പദ്ധതി ചെയ്തു കഴിഞ്ഞാൽ. അത് സമഗ്ര വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ നിലവാരം എത്ര സ്മാർട്ടായിട്ടാണ് കുട്ടികളിപ്പോൾ ഇടപെടുന്ന ഓരോ കാര്യങ്ങളിൽ. അവർക്ക് കമ്പ്യൂട്ടർ പ്രാപ്യമാക്കുന്നു, 3 ഭാഷകൾ പഠിപ്പിക്കുന്നു, അവരുടെ പ്രതികരിക്കാനുള്ള ശേഷി നല്ല നിലയ്ക്ക് മാറ്റം ഉണ്ടാക്കി. എനിക്ക് അനുഭവമുള്ളതാണത്. ഇത് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഈ 4.5 വർഷത്തെ എൻ്റെ ഒരു അനുഭവമാണ്. ഇനി ആർദ്രം പദ്ധതി എടുത്തു നോക്കിയാൽ ഈ സർക്കാർ വന്നപ്പോൾ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ പണം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൂടാതെയുള്ള 4.25 കോടി രൂപ 3 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് തന്നു ഈ സർക്കാർ വന്നതിന് ശേഷം. ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് തന്നെ നിങ്ങൾ പോയി കാണണം എത്ര മാറ്റമാണ്. ഏറ്റവും ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഈ കാലഘട്ടത്തിനുള്ളിൽ തീർത്തു കഴിഞ്ഞു, ജനങ്ങൾക്ക് ഗുണകരമാക്കി മാറ്റിക്കഴിഞ്ഞു. ഏറ്റവും നല്ല CT സ്കാൻ ഇവിടെ പ്രവർത്തന സജ്ജമാക്കി. അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റ് പ്രാവർത്തികമാക്കി. അതുപോലെ തന്നെ കീമോതെറാപ്പി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു 10 പേർക്ക് ചെയ്യാൻ. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് ഏറ്റവും ആധുനിക ലാബ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. ചുരുങ്ങിയ ചെലവിൽ പൊതുജനങ്ങൾക്ക് ചികിത്സ കിട്ടാനുള്ള സംവിധാനമാണ് ഇത് വഴി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഷോർട്ടേജ് കുറേ കുറയ്ക്കാൻ സാധിച്ചു, കൂടുതൽ ആൾക്കാരെ നിയമിച്ചു. അതുകൂടാതെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 90 കോടി രൂപയുടെ അടങ്കലിൽ അതിൽ 64.34 കോടി രൂപ സിവിൽ വർക്കിനായിട്ട് തന്നുകൊണ്ടാണ് 10 നിലയ്ക്കുള്ള ഒരു വലിയ ബ്ലോക്കും 1 5 നിലയുടെ സ്പെഷ്യാലിറ്റി ബ്ലോക്കും, അതായത് ഈ ടെസ്റ്റിംഗൊക്കെ ഉള്ള ലാബും ഒക്കെ ചേർന്ന ബ്ലോക്കും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഉൾപ്പെടെ അനുവദിച്ചു. മാത്രമല്ല അതിൻ്റെ പണി ആരംഭിച്ചു. ഇതൊന്നും വർത്തമാനം അല്ല എന്നുള്ളതാണ് ഈ കാലയളവിൽ പറയാനുള്ള കാര്യം. പണം അനുവദിക്കുന്നു എന്ന് മാത്രമല്ല, പണി നടക്കുന്നു എന്ന് മാത്രമല്ല, ഇത് കാണാൻ കഴിയുന്ന രീതിയിൽ പൂർത്തിയായിത്തീരുന്നുണ്ടെന്നുള്ളതാണ്. ഇത്രയും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ തടസ്സങ്ങളില്ലായിരുന്നു എങ്കിൽ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമായിരുന്നു എന്നൊരു തോന്നലുള്ള ആളാണ് ഞാൻ. കൊട്ടാരക്കര മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. ജംഗ്ഷനിൽ വാഹനത്തിലെത്തിയാൽ കുരുങ്ങി മുറുകുന്നതാണ് കൊട്ടാരക്കരയുടെ ശാപം. തിരക്കേറിയ സമയങ്ങളിൽ കൊട്ടാരക്കര കടക്കാൻ ചിലപ്പോൾ 3/4 മണിക്കൂറിലേറെ എടുക്കും. 17.83 കോടി ചെലവിൽ ഈ ദുരവസ്ഥയ്ക്ക് കിഫ്ബി പരിഹാരം കാണുകയാണ്. ദേശീയപാത, വിവിധ പൊതുമരാമത്ത് റോഡുകൾ എന്നിവയുമായി ബന്ധമുള്ള കൊട്ടാരക്കര ജംഗ്ഷന് ചുറ്റുമുള്ള വിവിധ പാതകൾ വികസിപ്പിക്കുന്ന റിംഗ് റോഡ് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 9 മീറ്റർ വീതിയിലാണ് ഇടറോഡുകളുടെ വികസനം. ഇതിൽ 5.5 മീറ്റർ ആണ് റോഡിന്റെ വീതി, ബാക്കി നടപ്പാതയാണ്. റിംഗ് റോഡ് വികസനം പൂർത്തിയാകുന്നതോടെ കൊട്ടാരക്കര ജംഗ്ഷനിലെ ഗതാഗത സ്തംഭനം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. അറക്കടവിൽ പുതിയ പാലം വരികയാണ്. 10.28 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ചെട്ടിയാർ അഴികത്ത് കടവിലെ പുതിയ പാലത്തിന് 10.61 കോടിയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ആശ്രയ കേന്ദ്രമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. സമീപകാലത്ത് നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ സ്ഥലപരിമിതി അടക്കം നിരവധി പോരായ്മകൾ നിലനിൽക്കുന്നു. അതിനെല്ലാമുള്ള പരിഹാരമായി മിനി മെഡിക്കൽ കോളേജ് മാതൃകയിൽ താലൂക്ക് ആശുപത്രി വികസിപ്പിക്കുകയാണ്. 64.32 കോടി രൂപയാണ് ഇതിനായി കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഡയഗ്നോളജിസ്റ്റ് ബ്ലോക്ക്, വാർഡ് ടവർ എന്നിങ്ങനെയുള്ള 3 സമുച്ചയങ്ങളിലൂടെ 1 മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ എല്ലാ സൗകര്യങ്ങളും താലൂക്ക് ആശുപത്രിക്ക് ലഭ്യമാകും. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഏറ്റവും അധികം കുടിവെള്ളക്ഷാമമുള്ള മേഖലയാണ് മൈലം, കുളക്കട പഞ്ചായത്തുകൾ. ഇതിനുള്ള പരിഹാരമായി മൈലം മേഖലയിൽ 15.484 കോടി ചെലവിൽ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുത്തൻ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. പെരുകുളം ഗവൺമെന്റ് PVHS ന് 60 ലക്ഷം ചെലവിൽ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നതിനുള്ള നടപടി പൂർത്തിയായി. വാക്കനാട് ഗവൺമെന്റ് HS, മുട്ടര ഗവൺമെന്റ് HS, കുളക്കട ഗവൺമെന്റ് VHSS,
പുത്തൂർ ഗവൺമെന്റ് HSS, കുഴമതിക്കാട് ഗവൺമെന്റ് HSS എന്നീ വിദ്യാലയങ്ങൾക്ക് ഹൈടെക് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ 3 കോടി വീതം അനുവദിച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയുടെ പതിറ്റാണ്ടുകളായുള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ കിഫ്ബി പരിഹരിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇനി പ്രദേശവാസികളായ ഗുണഭോക്താക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം അവരുടെ വാക്കുകളിലേക്ക്. എംഎൽഎയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി കൊട്ടർ വാർഡിൽ 10 കോടി 28 ലക്ഷം രൂപയ്ക്ക് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ ആദ്യത്തെ പാലമാണിത്. കരീപ്ര വെളിയം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുയ്യപ്പള്ളി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നല്ല ഒരു പദ്ധതിയാണ്. കൊട്ടാരക്കരയുടെ വികസന നായിക എന്ന് പറയാവുന്ന തരത്തിൽ എംഎൽഎ നല്ല വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊട്ടാരക്കര അസംബ്ലിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഇല്ലാത്ത തണത്തിലുള്ള വികസനങ്ങൾ നടന്നു. ഈ PWD റോഡുകൾ, എല്ലാ റോഡുകളും BMBC പദ്ധതി പ്രകാരം ഇതിനകം തന്നെ നവീകരിച്ച് ഏറ്റവും സഞ്ചാരയോഗ്യമാക്കി മാറ്റാൻ ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വലിയ ഏറ്റവും കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്തുള്ള ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് സ്വാഗതാർഹമാണ്. അത് ഈ നാട്ടിലെ ജനം എന്നുള്ളത്, വെളിയം പഞ്ചായത്തിലെ ജനങ്ങൾ പൊതുവിലും അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നന്ദി എംഎൽഎയോട് കടപ്പെട്ടിരിക്കുന്നു. കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിലെ താഴത്തൂളക്കട ഭാഗത്ത് കല്ലടയാറിന് കുറുകെ പത്തനംതിട്ട ജില്ലയെ ബന്ധിപ്പിക്കുന്ന ചെട്ടിയാരഴികത്ത് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഈ അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എംഎൽഎയോടുള്ള ഈ നാട്ടുകാർക്ക് വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ മേഖലകളിലും എംഎൽഎയുടെ ശ്രദ്ധ പതിഞ്ഞുകൊണ്ട് വികസനത്തിൻ്റെ പുതിയ മാതൃക സൃഷ്ടിച്ച് കേരളത്തിൽ ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായി കൊട്ടാരക്കര മണ്ഡലം മാറുകയാണ്. ഇപ്പോൾ പുരോഗമിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുമ്പോൾ കൊട്ടാരക്കരയുടെ ഏറെക്കാലമായുള്ള സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ച ഏറെ പദ്ധതികൾ ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ്. പല സ്വപ്നങ്ങളും കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഇവയെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ കൊട്ടാരക്കര സംസ്ഥാനത്തെ വമ്പൻ നഗരങ്ങൾക്ക് സമാനമായി അടിസ്ഥാന സൗകര്യങ്ങളുള്ള മണ്ഡലമായി മാറും. കൊട്ടാരക്കര മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ സായൂജ്യമാവുകയാണ്. കിഫ്ബി കൊട്ടാരക്കര മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും ഇനി നമ്മൾ നേരെ പോകുന്നത് ചടയമംഗലം മണ്ഡലത്തിലേക്കാണ്. ചടയമംഗലം മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കൊല്ലം ജില്ലയിലെ തികഞ്ഞ ഗ്രാമീണ മണ്ഡലമാണ് ചടയമംഗലം. ചടയമംഗലം, ചിതറ, ഇളമാട്, ഇട്ടിവ, കടക്കൽ, കുമ്മിൽ, നിലമേൽ, വെളിനെല്ലൂർ, അലയമൺ പഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ മണ്ഡലം. ബഡ്ജറ്റുകളിൽ ചടയമംഗലം അടക്കമുള്ള ഗ്രാമീണ മണ്ഡലങ്ങൾക്ക് കാര്യമായ പരിഗണന കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ചടയമംഗലത്തുകാർ വലിയ സ്വപ്നങ്ങൾ കാണാറില്ല. പക്ഷേ ഒരു കാലത്തും നടക്കില്ലെന്ന് കരുതിയ പല പദ്ധതികളും കിഫ്ബി ചടയമംഗലത്ത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് മുല്ലക്കര രത്നാകരൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ കിഫ്ബി പദ്ധതികളിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. അസാധ്യമാണെന്ന് കരുതിയ പല പ്രവർത്തികളും കിഫ്ബിയിലൂടെ സാധ്യമായ കാഴ്ചകളാണ് ചടയമംഗലം മണ്ഡലത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആയൂർ എത്തിക്കര, ഐരക്കുഴി, അഞ്ചൽ, പാങ്ങോട്, ചടയമംഗലം റോഡുകളുടെ നവീകരണമാണ് ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം. കിഫ്ബിയിലൂടെ ബഡ്ജറ്റിന്റെ പരിമിതികൾ മറികടന്ന് വികസനം സാധ്യമാക്കാനായി ചടയമംഗലം മണ്ഡലത്തിന്. മറ്റു വിശേഷങ്ങൾ ചടയമംഗലത്തിന്റെ സ്വന്തം ജനനായകൻ മുല്ലക്കര രത്നാകരൻ തന്നെ പറയും. ഒരുപാട് കാലമായി പലതരത്തിൽ ബഡ്ജറ്റ് വിഹിതം മാത്രം കിട്ടി. അത് തന്നെ UDF കാലത്താണെങ്കിൽ ആ ബഡ്ജറ്റ് വിഹിതത്തിൽ തന്നെ ബഡ്ജറ്റ് വിഹിതം ഒരിക്കലും 140 അംശങ്ങളായി പങ്കുവയ്ക്കുകയല്ല. അത് പങ്കുവയ്ക്കുന്നവരുടെ ഇഷ്ടവും ആവശ്യക്കാരുടെ സമ്മർദ്ദവുമൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ പലതരത്തിൽ വളരെ റിമോട്ടായിട്ടുള്ള ഗ്രാമീണ സ്വഭാവമുള്ള ഇടങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും. എന്നാൽ 2016 ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തി കിഫ്ബി വഴി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഈ മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട റോഡുകൾ, ഈ മണ്ഡലത്തിലെ സ്കൂളുകൾ, ഈ മണ്ഡലത്തിലെ പൊതു പിന്നെ ആരോഗ്യ മേഖല, കുടിവെള്ള പദ്ധതികൾ, ഇതൊക്കെ പരിഗണിക്കപ്പെട്ടു എന്നത് ആ പരിഗണിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാങ്ങോട്, ചിങ്ങേരി, ചടയമംഗലം റോഡ്, ആയൂർ എത്തിക്കര റോഡ്, ഐരക്കുഴി അഞ്ചൽ റോഡ്, ആയൂർ പോതിയാരുവിള റോഡ്. അപ്പം ഈ റോഡെല്ലാം കിഫ്ബിയിൽ ഉൾപ്പെട്ടു വരുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെ പ്രധാന റോഡുകളെല്ലാം ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോക നിലവാരത്തിൽ ചെയ്തു തീർക്കുക എന്ന് പറയുന്നത്
നമുക്ക് മോഹിക്കാനൊക്കാത്ത കാര്യമായിരുന്നു. ഇതിൽ നിന്ന് അധികമായിട്ടാണ് ബഡ്ജറ്റ് റോഡുകളും കൂടെ കിട്ടുന്നത്. അതെല്ലാം മണ്ഡലത്തിലും കിട്ടിയതാണ്. ഇപ്പോൾ ചിതറ പങ്കോട് റോഡ്, കടക്കൽ പിന്നെ അഞ്ചൽ റോഡ്, ഇങ്ങനെയുള്ള റോഡുകളും, അതായത് നമുക്ക് കിട്ടുന്ന കിഫ്ബി റോഡുകൾ അധികമായി കിട്ടുന്നതായി. സാധാരണ ബഡ്ജറ്റിലൂടെ കിട്ടുന്നതെല്ലാം നമുക്ക് കിട്ടി. അധികം കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വർക്ക് പുതിയതായി കിട്ടുമ്പോഴാണ് ഒരു മണ്ഡലത്തിലെ മനുഷ്യർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ റോഡുകളുടെ ആവശ്യങ്ങൾ. ആവശ്യങ്ങളെല്ലാം ഇപ്പോഴും എഴുതി കൊടുക്കുമ്പോൾ മിക്കവാറും ടോക്കൺ പ്രൊവിഷനിൽ ഇതെല്ലാം വരും, പക്ഷെ ഒരിക്കലും പ്രായോഗിക തലത്തിൽ വരികയല്ല. അപ്പോൾ അതൊരു സ്വപ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായി തീർന്നു എന്നതാണ് ഈ കിഫ്ബി പദ്ധതി കൂടി അനുവദിക്കപ്പെട്ടപ്പോൾ സംഭവിച്ച ഒരു കാര്യം. നമ്മുടെ പൊതുമേഖലയെ, പ്രത്യേകിച്ച് ഗവൺമെൻറ് മേഖലയിലുള്ള സ്കൂളുകളെ ഈ അൺഎയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകളെക്കാൾ മെച്ചപ്പെട്ട തരത്തിലേക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കിക്കൊടുത്ത് വളർത്തിയെടുക്കണം. അപ്പോൾ അതിനാണ് സമഗ്ര വിദ്യാഭ്യാസ യജ്ഞം നടപ്പാക്കിയത്. അവിടെ കിഫ്ബി 1000 കോടി രൂപയാണ് നൽകിയത്. ആദ്യം ഓരോ മണ്ഡലത്തിലും ഒരു മികവിൻ്റെ സ്കൂൾ തിരഞ്ഞെടുത്ത് 5 കോടി കൊടുത്തു. പിന്നെ 3 കോടി രൂപയുടെ അടുത്ത മികവിൻ്റെ സ്കൂളുകൾ തിരഞ്ഞെടുത്തു. എല്ലാ ഗവൺമെൻറ് സ്കൂളിലും കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, കാരണം ഒരു നിലവാരം ഉയരണമെങ്കിൽ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടായി വരുമ്പം പുതിയ കളിത്തലം ഉണ്ടാവണം, പുതിയ ലൈബ്രറി ഉണ്ടാവണം, പുതിയ ലാബ് ഉണ്ടാവണം, പുതിയ തരത്തിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള തണൽ മരങ്ങൾ ഉണ്ടാവണം, അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാവണം, ശുചിത്വ മുറികൾ ഉണ്ടാവണം, കുടിവെള്ളം ഉണ്ടാവണം. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴാണ്, സാധാരണഗതിയിൽ ബഡ്ജറ്റ് വിഹിതം വിദ്യാഭ്യാസത്തിന് അനുവദിക്കുന്നത് കൊണ്ട് ഇതൊന്നും നടക്കില്ല. പിന്നെ ആധുനിക നിലവാരം വേണമെങ്കിൽ എല്ലാം സ്മാർട്ട് മുറികളാവണം. അതായത് അൺഎയ്ഡഡ് സംവിധാനത്തിലുള്ള ഫാനാണെങ്കിലും മറ്റ് സംവിധാനമാണെങ്കിലും ലാബ് ലൈബ്രറി സൗകര്യമാണെങ്കിലും നല്ല ചോരാത്ത കെട്ടിടങ്ങളാണെങ്കിലും അത് നില ഒന്നിൽ മുതൽ ഒന്നായി ഇങ്ങനെ ഉയരുന്നതാണെങ്കിലും ഈ സൗകര്യങ്ങളെല്ലാം ഒരു ലോക നിലവാരത്തിലുള്ള സംവിധാനമായി മാറണം. അപ്പോൾ അതിനാണ് 1000 കോടി രൂപ അധികമായി വന്നത്. അങ്ങനെയാണ് 50,000 ക്ലാസ് മുറികൾ ഒരുമിച്ച് കേരളത്തിൽ സ്മാർട്ട് ക്ലാസ് മുറികളാവുക എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു ബഡ്ജറ്റ് വിഹിതത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്, പക്ഷേ അത് നടപ്പായി. പിന്നെ നമുക്ക് വന്ന പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമേഖലയാണ്. ആരോഗ്യമേഖലയിലിപ്പം ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുന്നുവെന്നാണ്. ഈ കടക്കൽ ഹോസ്പിറ്റലിൽ, താലൂക്ക് ഹോസ്പിറ്റലാണ് ഒരുപാട് പുതിയ സംവിധാനം. ആകെ ഇവിടെയുള്ള ഒരു ചെറിയ കുറവ് എന്താണെന്ന് വെച്ചാൽ സ്ഥലം. ഈ പട്ടണങ്ങളിൽ ഹോസ്പിറ്റൽ വരുന്നിടത്ത് ചിലപ്പോൾ സ്ഥലം, അതും ഈ കടകൾ പഞ്ചായത്ത് ഒരു 50 സെൻ്ററും കൂടെ മേടിച്ച് ചേർക്കാനുള്ളൊരു പ്രവർത്തന മോഹവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയ മറ്റൊരു മേഖല കുടിവെള്ള മേഖലയാണ്. ചിതറ പദ്ധതിയുടെ ഭാഗമായിട്ട് 2 കിഫ്ബി വർക്കാണ് കിട്ടിയത്. 1 മടത്തറ മുതൽ മയിലുമൂട് വരെയും, 2 ഈ കടക്കൽ ചിങ്ങേരി മുതൽ വെള്ളാറോട്ടം വഴി ചടയമംഗലം വരെയും. ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഇപ്പം ഏതാണ്ട് ലോക നിലവാരമുള്ള റോഡുകളായി മാറിക്കിടക്കുകയാണ് ഗ്രാമങ്ങളിൽ പോലും. അപ്പം ഈ സംവിധാനത്തിന് കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിയ ഈ കിഫ്ബി പദ്ധതി തീർച്ചയായിട്ടും ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിലെ ഈ വികസനമെന്ന് പറയുന്ന അവർ സ്വരൂപിച്ച് വെച്ചിരുന്ന ഒരു കാഴ്ചപ്പാടിന് ഒരു സ്വപ്നത്തിൽ നിന്നും സഫലമായ പ്രവർത്തനങ്ങളിലേക്കുള്ള വലിയ യാത്ര പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ്. ചടയമംഗലം മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. സ്വപ്നം പോലും കാണാതിരുന്ന മലയോര ഹൈവേ എന്ന പുത്തൻ പാത ചടയമംഗലത്തിന്റെ ഹൃദയത്തിലൂടെ ചിറക് വിരിച്ച് യാഥാർത്ഥ്യമാകുന്നു. സർക്കാർ സ്കൂളുകൾക്ക് പുത്തൻ കെട്ടിടങ്ങൾ ഉയർന്നുകഴിഞ്ഞു. ദാഹജലവുമായി നാടാകെ പൈപ്പ് ലൈനുകൾ വേരോടിക്കഴിഞ്ഞു. തകർന്നുകിടന്ന പ്രധാന റോഡുകൾ ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നു. ഇങ്ങനെ ചടയമംഗലത്തിന്റെ മുഖച്ഛായ തന്നെ കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ മാറിയിരിക്കുന്നു. പുതിയ റോഡ് വികസന പദ്ധതികൾ പലതിനും അനുമതിയായി കഴിഞ്ഞു. കേവലം ബഡ്ജറ്റിനെ മാത്രം ആശ്രയിക്കുകയായിരുന്നുവെങ്കിൽ ഇത്രയധികം വികസനം സാധ്യമാക്കാൻ കുറഞ്ഞത് 15 വർഷമെങ്കിലും വേണ്ടി വന്നേനെ. കിഫ്ബി എന്ന മാന്ത്രികനോട് ചടയമംഗലം എന്നും ഹൃദയം കൊണ്ട് കടപ്പെട്ടിരിക്കുന്നു. ചടയമംഗലത്തെ ഗതാഗത രംഗത്താണ് കിഫ്ബിയുടെ ഏറ്റവും സഫലമായ ഇടപെടൽ.
അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മലയോര ഹൈവേ 10 കിലോമീറ്റർ നീളത്തിൽ ചടയമംഗലം മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചടയമംഗലത്തിന്റെ ഹൃദയഭാഗത്ത് കൂടി കടന്നു പോകുന്ന പാതയാണ് ആയൂർ ഇത്തിക്കര റോഡ്. പലയിടങ്ങളിലും വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. അത്യാവശ്യ അറ്റകുറ്റപ്പണികൾക്കുള്ള തുകയെ ബഡ്ജറ്റിൽ കിട്ടുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 16.75 കോടി ചെലവഴിച്ചാണ് ചടയമംഗലത്തിന്റെ ഹൃദയപാത അടിമുടി മാറിയത്. 15.65 കോടി ചിലവിൽ മറ്റൊരു പ്രധാന പാതയായ അഞ്ചൽ ഐരക്കുഴി റോഡിന്റെ ആദ്യഘട്ട വികസനം പൂർത്തിയായി. 18.25 കോടി ചെലവഴിച്ച് പാങ്ങോട് കടക്കൽ റോഡിന്റെ നവീകരണവും പുരോഗമിക്കുകയാണ്. അമ്പലംകുന്ന് റോഡ് വിള പെരപ്പേൽ പോരേടം റോഡ് വികസനത്തിന് 27.85 കോടിയും ആയൂർ പോതിയാരു വിള റോഡ് വികസനത്തിന് 16 കോടിയും അനുവദിച്ചിട്ടുണ്ട്. ചിതറ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിനും കിഫ്ബി പരിഹാരം കണ്ടിരിക്കുന്നു. 6.25 കോടി ചിലവിലാണ് ഈ പൈപ്പ് ലൈനുകളെല്ലാം മാറ്റിസ്ഥാപിച്ച് കുടിവെള്ള വിതരണം ഊർജിതമാക്കിയത്. 5 കോടി ചിലവിൽ കടക്കൽ ഗവൺമെന്റ് എച്ച്എസ്എസിൽ ഹൈടെക് ബഹുനില കെട്ടിടം പൂർത്തിയായി. ഉദ്ഘാടനവും കഴിഞ്ഞു. ചിതറ ഗവൺമെന്റ് എച്ച്എസ്എസിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുത്തൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. വെള്ളൂപ്പാറ UPSനും ഹൈടെക് കെട്ടിടമാണ് കിഫ്ബി സമ്മാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ 26 കോടിയാണ് ചടയമംഗലത്തെ വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കാൻ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ജടായുപ്പാറ, കോട്ടുക്കൽ ഗുഹാക്ഷേത്രം, കൊടുക്കത്ത് പാറ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നവീകരണം ഇതിനായി 39 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഗുണഭോക്താക്കളായ ജനങ്ങൾക്ക് ഇനി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം അവരുടെ വാക്കുകളിലേക്ക്. കടയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ അനുവദിക്കപ്പെടുകയും MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ കൂടി അനുവദിച്ചുകൊണ്ട് 5.25 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിക്കുകയും 3ാമതൊരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക അനുമതികൾ ഇപ്പം ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ ഈ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ സ്കൂളിനെ നമ്മുടെ മണ്ഡലത്തിലെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനും MLA നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളായിട്ടുള്ള ചടയമംഗലം, ചിങ്ങേലി, പാങ്ങോട് റോഡ്, ഐരക്കുഴി അഞ്ചൽ റോഡ്, കടയ്ക്കൽ ചെങ്ങമ്മനാട് റോഡ്, ആയൂർ ഇത്തിക്കര റോഡ് അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും കിഫ്ബി പദ്ധതിയിലും മറ്റും ഉൾപ്പെടുത്തി വലിയ തുക ചെലവഴിച്ച് നല്ല വീതി കൂട്ടി നല്ല വികസന നേട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളടക്കം MLA വളരെ സജീവ ശ്രദ്ധയോടുകൂടി ഇടപെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ LP UP ഹൈസ്കൂളും അടങ്ങുന്ന എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യത്തക്ക നിലയിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അടിസ്ഥാനം നൽകുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മേന്മകളെല്ലാം അവർക്ക് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഫലമായി ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ നയങ്ങളുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ മികച്ച വിദ്യാഭ്യാസ രീതി ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സാധാരണക്കാരൻ്റെ മക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാണിക്കുന്ന താല്പര്യം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം എടുത്ത് കാണിക്കുന്ന താല്പര്യം വളരെ അഭിനന്ദനാർഹമാണ്. ബഡ്ജറ്റ് മാത്രമാണ് ആശ്രയമെങ്കിൽ ചടയമംഗലത്ത് ഇത്രയധികം വികസനം കുറഞ്ഞ കാലത്തിനുള്ളിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ പൂർത്തിയായവയും പുരോഗമിക്കുന്നവയും മാത്രമല്ല ചടയമംഗലത്തെ അടിമൂടി മാറ്റുന്ന നിരവധി പദ്ധതികൾ കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. അതുകൂടി എത്തുമ്പോൾ ചടയമംഗലം ഒരു നഗരമണ്ഡലമാകും. നഗരങ്ങളിലേത് സമാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാകും. ചടയമംഗലം മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇതിന്റെ പൂർത്തീകരണത്തിനായുള്ള തീവ്ര ശ്രമത്തിലാണ് മണ്ഡലവാസികളും ജനപ്രതിനിധികളും. ചടയമംഗലം നിവാസികളുടെ ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ. ഇന്നത്തെ കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് 2 മണ്ഡലങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.